മലയാളികൾക്ക് എന്നും ക്രിക്കറ്റ് ഒരു ആവേശമാണ്. ഇന്ത്യൻ താരങ്ങൾക്ക് ജയ് വിളിക്കുന്ന മലയാളികൾക്ക് പക്ഷേ ഒരു മലയാളി താരത്തിന് ജയ് വിളിക്കാനുള്ള അവസരങ്ങൾ നന്നേ കുറവാണ് ലഭിച്ചിട്ടുള്ളത്. മലയാളികളുടെ ഏറ്റവും അധികം സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു താരമാണ് ശ്രീശാന്ത്. എന്നാൽ ശ്രീശാന്ത് കോഴ വിഭാഗത്തിൽ ഏർപ്പെട്ട് കളി നിർത്തിയപ്പോൾ മലയാളിക്ക് വീണുകിട്ടിയ മുത്തായിരുന്നു സഞ്ജു സാംസൺ. മുമ്പ് കണ്ടിട്ടുള്ള മലയാളി താരങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ പ്രതിഭയുള്ള ഒരു താരം കൂടിയായിരുന്നു അദ്ദേഹം. സഞ്ജുവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വർഷത്തെ ഐ പി എല്ലിൽ സഞ്ജുവിന്റെ പേര് നിറഞ്ഞു വന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വമ്പനടിക്കാരനായും ക്യാപ്റ്റനായും സഞ്ജു നിറഞ്ഞാടിയപ്പോൾ ഇന്ത്യൻ ടീമിലേക്കുള്ള വിളിക്കായി നാം എല്ലാവരും കാത്തിരുന്നതാണ്. പ്രതീക്ഷ പോലെ തന്നെ അയർലാൻഡിനെതിരെയുള്ള സീരീസിൽ സഞ്ജുവിന് വിളി വന്നു. ഇന്നലെയായിരുന്നു അയർലാൻഡിനെതിരെയുള്ള ആദ്യ മത്സരം. എന്നാൽ സഞ്ജുവിന് അവസരം നിഷേധിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇതോടെ വേൾഡ് കപ്പിൽ സഞ്ജു കളിക്കുന്ന കാര്യത്തിലും സംശയമാണ്. സഞ്ജുവിന് പകരം ടീമിലെത്തിയ ദീപക് ഹൂഡ മികച്ച രീതിയിലാണ് ഇന്നലെ കളിച്ചതും. ഇതോടെ സഞ്ജുവിന് ഇനിയും തന്റെ പ്രതിഭ തെളിയിക്കാൻ കാത്തിരിക്കേണ്ടതായി വരും. ഋഷഭ് പന്തിനെ ഒഴിവാക്കാൻ കഴിയാത്തതും കെ എൽ രാഹുലിന്റെ മിന്നുന്ന ഫോമുമാണ് സഞ്ജുവിനെ ഇന്ത്യൻ ടീമിലേക്കുള്ള പ്രവേശനത്തിൽ തടയുന്നത്. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും സഞ്ജുവിന് മലയാളികൾ നൽകുന്ന സ്നേഹവും വാത്സല്യവും വളരെ വലുതാണ്. കഴിഞ്ഞ മത്സരത്തിലും സഞ്ജുവിനോടുള്ള മലയാളികളുടെ സ്നേഹവാത്സല്യങ്ങൾ നമ്മൾ കണ്ണറിയെ കണ്ടു. ഡബ്ലിനിൽ കളികാണാനെത്തിയ മലയാളികൾ സഞ്ജുവിനെ നിറഞ്ഞ കയ്യടികളോടെയാണ് സ്വീകരിച്ചത്. സഞ്ജു സഞ്ജു എന്ന ആരവത്തിനിടെ നടന്നു നീങ്ങിയ സഞ്ജുവിനെയും വീഡിയോയിൽ കാണുന്നു. അടുത്ത കളിയിൽ കളിച്ചേക്കണേ എന്ന് പറയുന്ന മലയാളികളെ നമ്മൾ കാണുന്നു. സഞ്ജു ചേട്ട എന്ന് വിളിച്ചുകൊണ്ട് സഞ്ജുവിനെ സമീപിക്കുന്ന മലയാളി ഫാൻസിനെയും അവരുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് സെൽഫി എടുത്തു കൊടുക്കുന്ന സഞ്ജുവിനെയും ഇന്നലെ കാണാൻ കഴിഞ്ഞു. സഞ്ജു ചേട്ടാ തിരുവനന്തപുരം. നിങ്ങൾക്കെന്ന് തോന്നുന്നു, സഞ്ജുവിന് ഇനി വേൾഡ് കപ്പിൽ കളിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഉത്തരങ്ങൾ കമന്റ് ബോക്സിലേക്ക് കൊടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.